ഹായ്, എല്ലാവർക്കും മാണൂസ് മകിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്, അടുത്ത ശീതകാല പച്ചക്കറി വിളയാണ്. എന്താണ് ഈ എല്ലാ ആഴ്ച ഇങ്ങനെ ശീതകാല പച്ചക്കറി വിള വരുന്നത്, എന്താണ് അതിനെ കുറിച്ച് മാത്രം പറഞ്ഞു ചിന്തിക്കരുത്. നമുക്കിപ്പോ ഒരു മഞ്ഞുകാലത്തിന്റെ ആ ഒരു സമയമാണ്, ആ സമയങ്ങളിൽ നടുന്ന പച്ചക്കറികളെ കുറിച്ച് ആ സമയത്താണല്ലോ പറയാ. അതുകൊണ്ടാണ് നമ്മള് എല്ലാം ഇപ്പൊ അടുപ്പിച്ച ആഴ്ചകളിൽ നമ്മൾ ഈ ശീതകാല പച്ചക്കറി വിളകളെ കുറിച്ച് തന്നെ പറയുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ കോളിഫ്ലവർ നട്ടിട്ട് ഇപ്പൊ ഇന്നേക്ക് ഒന്നര മാസം ആവാണ്. നമ്മുടെ ഹെഡ്, ചെറിയ ചെറിയ ഹെഡുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ചിലതിനെ ഹെഡ് കണ്ടു തുടങ്ങിയിട്ടില്ല, അതിനൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോ ഇങ്ങനെ കോളിഫ്ലവർ ഇതുപോലെ, ഇവിടെ നിന്ന് അറ്റം വരെ കോളിഫ്ലവർ ആണ്. ആ കോളിഫ്ലവർ ഇതുപോലെ നടാനായിട്ട്, ഇതുപോലെ പിടിച്ച് നല്ല രീതിയിൽ കിട്ടാനായിട്ട്, ഒരു കീടരോഗബാധകൾ ഇല്ലാതെയാണ് നമ്മുടെ ചെടി വളർന്നു നിൽക്കുന്നത്. അങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് ഒരു ചാക്കിലോ ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഒക്കെ നമ്മള് കോളിഫ്ലവർ നടാനിച്ചുണ്ടെങ്കിൽ ചെയ്യേണ്ടത്, എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇവിടെയിലോട്ട് കിടക്കാം. അപ്പൊ നമ്മള് നമ്മുടെ ഈ ഒരു കൃഷി ചെയ്യുമ്പോൾ ആ ചെറിയ ഹെഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, നേലയുടെ ഉള്ളില് ചെറിയ ഹെഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കൃഷിയുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാ വീഡിയോയിലും ഞാൻ ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, ചിന്തിക്കരുത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈത്താങ് പോലെയുള്ള ഒരു ചെറിയ സംഭവം കൈ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ സബ്സ്ക്രൈബ് ആയി പോകും. ആ സബ്സ്ക്രൈബ് ആയതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ഞാൻ എന്താ പറയാ, ബെൽ ബട്ടൺ ഓൺ ചെയ്യാൻ പറയുന്നില്ലല്ലോ. നിങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം ബെൽ ബട്ടൺ ഓൺ ചെയ്യുക, ബാക്കിയുള്ള എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്കും നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവും. നിങ്ങൾക്ക് വിത്തുകളൊക്കെ ഒന്ന് അയച്ചുതരുന്നു, ഞാൻ വെറും വാക്ക് പറയല്ല, ഉറപ്പായിട്ട് അയച്ചുതരുന്നതായിരിക്കും. നമ്മള് ഈ ഒരു കൃഷിയിലോട്ട് കടക്കുന്ന മുമ്പായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ വീഡിയോ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും ആ വീഡിയോസ് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാനും ഓർത്തോളം. അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഈ നിൽക്കുന്ന കോളിഫ്ലവർ തൈ ഇങ്ങനെ ആയി കിട്ടാനായിട്ട് നമ്മൾ ഇതിന് ആദ്യം ചെയ്യേണ്ടത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഈ ഒരു മണ്ണിലാണ് നമ്മൾ നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് നല്ല രീതിയിൽ പരുവപ്പെടുത്തണം. നല്ല എന്താ പറയാ, ഈ വേരും ഓട്ടം കൂടുതലുള്ള ഒരു ചെടി തന്നെയാണ് നമ്മുടെ കോളിഫ്ലവർ. കോളിഫ്ലവറിന്റെ കായ മുകളിലാണ് ഉണ്ടാവുന്ന വെച്ചാലും അടിയിലോട്ട് നല്ല വേര് ആഴ്ന്നു പോയി നല്ല രീതിയിൽ ബലം പിടിച്ച് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വലിപ്പമുള്ള കോളിഫ്ലവർ ഉണ്ടായി കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഈ കോളിഫ്ലവർ എല്ലാ വിത്തും സംഭവം ചെയ്യുന്നതുപോലെ തന്നെ നമ്മള് വിത്ത് പാകി മുളപ്പിച്ചിട്ടാണ് നമുക്ക് കോളിഫ്ലവർ നമ്മള് ഇങ്ങനെ വ്യവസായിക അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാലും നമ്മള് ഗ്രോ ബാഗിലോ ചട്ടിയിലോ ചാക്കിലോ ഒക്കെയാണ് വെക്കണമെന്ന് വെച്ചാലും വെച്ച് പിടിപ്പിക്കേണ്ടത്. ഇങ്ങനെ വെക്കുമ്പോ എന്താ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ വർഷം ഞങ്ങള് കോളിഫ്ലവർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു, കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇവിടെ കോളിഫ്ലവർ നട്ടതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മള് ഇവിടെ നിന്ന് വിത്ത് അവിടെ വീട്ടിലും ഇട്ടിരുന്നു. അപ്പൊ നമുക്ക് ഈ ഗ്രോ ബാഗ് കിട്ടിയ ഗ്രോ ബാഗിന്റെ ആ ഒരു വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ നട്ടിട്ട് നമുക്ക് വലിപ്പം വലിയ വലുപ്പമുള്ള ഒരു കോളിഫ്ലവർ അല്ല കിട്ടിയത് എന്നാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ എടുക്കുന്ന ചാക്കാണെന്ന് വെച്ചാലും ഗ്രോ ബാഗ് ആണെന്ന് വെച്ചാലും നല്ല വലുപ്പം ഉള്ളത്, അതായത് ഒരു വായവട്ടമുള്ള വായു സഞ്ചാരമുള്ള രീതിയിലുള്ള മണ്ണ് വേണം നമ്മള് ഗ്രോ ബാഗിലൊക്കെ നിറയ്ക്കാനായിട്ട്. അതായത് നമ്മൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോ അടിയില് കുറച്ച് കരിയിലിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതിൽ മണ്ണിട്ടിട്ട് വേണം നമ്മള് ഈ ഒരു തൈ. ഇത് മാത്രല്ല, നമ്മുടെ കാബേജ് ആണെങ്കിലും നടുമ്പോ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല വലുപ്പമുള്ള കാബേജും കോളിഫ്ലവറും ഒക്കെ ഉണ്ടായി കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് വിത്ത് പാകി അങ്ങനെ തന്നെ വാരങ്ങളൊന്നും എടുക്കാതെ ആ മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ അങ്ങനെ വേണമെങ്കിലും നടാം. ഇതുപോലെ വാരം എടുത്തതിന് ശേഷം വേണമെങ്കിൽ വാരം എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഉള്ളത് പറിച്ചു നട്ടതാണ് ഇവിടേക്ക് വാരം എടുത്ത് ഇങ്ങനെ പറിച്ചു നട്ടിട്ട് നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ ഈ കോളിഫ്ലവർ. നമ്മൾ ചാക്കിലോ ചട്ടിയിലോ ഗ്രോ ബാഗിലൊക്കെയാണ് കോളിഫ്ലവർ നടണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രോ ബാഗ് മിശ്രിതത്തിലോട്ട് ഞാൻ പറഞ്ഞല്ലോ, അതിൽ നിന്ന് നമ്മൾ കുറച്ച് കരിയിലിട്ട് കൊടുക്കുന്നതാണ്, അടിയിലാണ് കരിയിലിടേണ്ടത്. അതിന്റെ മുകളിലേക്ക് നടക്കുന്ന മിശ്രിതത്തില് മണ്ണിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് എല്ലുപൊടിയും വേപ്പി പിണ്ണാക്കും ചാണകപ്പൊടിയും ഒക്കെ കൂടി കലർത്തിയിട്ടുള്ള മണ്ണ് വേണം നമ്മൾ ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട്. നമ്മളിങ്ങനെ പാടത്താണ് കൃഷി ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഈ അടിവളത്തിന്റെ കൂടെ, അതായത് നമുക്ക് നമ്മൾ നല്ല പോലെ കിളച്ചൊരുക്കിയിട്ടുള്ള ഒരു മണ്ണിൽ നമ്മൾ അടിവളം ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഒക്കെ കൂട്ടി കലർത്തി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ വാരങ്ങൾ എടുത്തിട്ട് നമ്മുടെ ചെടി നടാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ചെറിയൊരു പ്രായമുള്ള സമയത്ത് കുറച്ച് വെയിൽ കുറവുള്ളതായിരിക്കും എപ്പോഴും നല്ലത്. അതിനുശേഷം നമുക്ക് ഇതായിട്ട് നനച്ചു കൊടുക്കാവുന്നതാണ്. നനച്ചു കൊടുക്കുമ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷന്റെ കടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഡ്രിപ്പ് ഇറിഗേഷനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏത് കൃഷിക്ക് ആണെങ്കിലും.
നട്ട് മൂന്നാഴ്ചക്ക് കഴിയുമ്പോൾ നമുക്കിങ്ങനെ വിത്ത് വിതച്ചതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബലമില്ലാത്തവയും നമുക്ക് പിഴുത് മാറ്റാവുന്നതാണ്. ഇല്ലെങ്കിൽ വേറൊരു കൃഷിയിടത്തിലോട്ട് നമുക്ക് ബലമുള്ളതിനെ മാറ്റി നട്ട് ഇല്ലാത്തതിനെ അവിടെ വളർത്താവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മൂന്നാഴ്ച കഴിയുമ്പോൾ ഇത് പറിച്ചു കളയുന്നതുകൊണ്ട് ഒപ്പം തന്നെ ബലമില്ലാത്ത പറിച്ചു കളയുന്നതിനോടൊപ്പം തന്നെ ബലം ഉള്ളവയെ നമ്മൾ അവിടെ നിർത്തുമ്പോൾ നമുക്ക് മേൽവളങ്ങൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. മേൽവളങ്ങളായിട്ട് നമുക്ക് ഉണങ്ങിപ്പൊടിച്ചിട്ടുള്ള ചാണകപ്പൊടിയോ ഇല്ല എങ്കിൽ അതിന്റെ കൂടെ തന്നെ നമുക്ക് ചാണക വെള്ളം നമുക്ക് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ചാണകപ്പൊടി ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള കോളിഫ്ലവറുകൾ ഉണ്ടായി കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ചാണക വെള്ളം തളിച്ചു കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചിട്ടുള്ള വെള്ളമോ ഇല്ലെങ്കിൽ ഫിഷ് അമിനോആസിഡ് പോലെയുള്ള ജൈവ വളങ്ങളൊക്കെ, അതായത് ദ്രാവക രൂപത്തിലുള്ള ജൈവവളങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ അടിയിലോട്ട് ഇങ്ങനെ തെളിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ക്യാബേജിന്റെ ആണെങ്കിലും കോളിഫ്ലവറിന്റെ ആണെന്ന് വെച്ചാലും ഹെഡ് വന്ന് ഒരു മാസം ഒന്നര മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഗ്രോ ബാഗുകളിൽ വെക്കുന്നവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വായുവട്ടമുള്ള ഗ്രോ ബാഗോ ചാക്കോ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ചട്ടിയിലാണെന്ന് വെച്ചാൽ പോലും നല്ല വായുവട്ടമുള്ളതായിരിക്കും. നമ്മുടെ ഈ ഇലകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കണ്ടോ, ഈ ഇലകൾ നല്ല വിരിഞ്ഞു നിൽക്കുന്നതാണ്. അങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ചെടികൾ ഉണ്ടാവുമ്പോൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ നമുക്ക് മണ്ണ് ഇതിലിട്ട് കൊടുക്കണമെങ്കിൽ വീണ്ടും നമ്മൾ മേൽവളമൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പം മുഖം നല്ല രീതിയിലുള്ള ടൈപ്പിലുള്ള ഗ്രോ ബാഗുകൾ എടുക്കേണ്ടതാണ്. വിരിഞ്ഞു നിൽക്കുന്ന ഗ്രോ ബാഗുകൾ എടുക്കണം. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ആമസോണിൽ നിന്ന് എൻ്റെ ഇടയിൽ തെലുഗു എന്നാണ്, ആമസോണിൽ നിന്ന് നേരച്ചാലും നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് അങ്ങനെയൊക്കെ നമുക്ക് ഈ ഗ്രോ ബാഗുകൾ മേടിക്കാൻ കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നഴ്സറികളിൽ അന്വേഷിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലാണെന്ന് വെച്ചാലും കേരളത്തിന് പുറത്തുള്ള പ്രവാസികളാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിലാവശ്യത്തിനായിട്ട് മൂന്നോ നാലോ കട വേണമെന്ന് ചിന്തിക്കുന്നവർക്ക് ഗ്രോ ബാഗുകൾ നമുക്ക് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ അടുത്തുള്ള ഈ അഗ്രികൾച്ചർ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടെന്ന് വെച്ചാൽ അവിടെ അന്വേഷിക്കാന്ന് വെച്ചാലും നമുക്ക് ഗ്രോ ബാഗുകൾ കിട്ടുന്നതായിരിക്കും. രോഗബാധകൾ എന്തെങ്കിലും കണ്ടുവരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് പൊടിച്ചത് രണ്ടാഴ്ച കൂടുമ്പോൾ തടത്തിൽ വിതറി കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഗോമൂത്രം, കാന്താരിമുളക്, ലായനികൾ അതുപോലെയുള്ള സ്പ്രേകൾ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. ചെറിയ ചെറിയ പുഴുക്കളെയാണ് വല്ലപ്പോഴും കണ്ടുവരുന്നത്. അങ്ങനെയുള്ള ആ പുഴുക്കളെ കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തളിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് അധികം രോഗാണുബാധകളൊന്നും ഉണ്ടാവുന്നതായിട്ട് കാണില്ല. അതുപോലെ തന്നെ നമ്മള് പ്രധാനമായിട്ടും ഇത് പെട്ടെന്ന് പൂവിടാനായിട്ട് രാവിലെയും വൈകുന്നേരവും തണുത്ത വെള്ളം കടയിൽ തളിച്ചു കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കടക്കിൽ തണുത്ത വെള്ളമാണ് നമ്മൾ തളിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ നടത്തുന്നത് നല്ല കൂളായിട്ടുള്ള വെള്ളമാണ് വന്ന് വീഴുന്നത്. തണവ് ഏറ്റവും വേണ്ട ഒരു പച്ചക്കറി വിളയാണ് നമ്മുടെ ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത്. അപ്പൊ തണവ് ചെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ കായ് പെട്ടെന്ന് തന്നെ പൂവുണ്ടായി കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ നമ്മുടെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്ക് ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.